നസ്രീനെ എന്താ വിളിക്കാറ്? ആണോ? ബേസ്ലേറ്റിന് എന്താ വിളിക്കാറ്? നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസ് ആണ്. എല്ലാവരും നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോ? അതിലിത്തിരി സൗണ്ട് കുറവുണ്ട്. അപ്പോ അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. ഞങ്ങൾ എല്ലാവരും ഹായ് ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും പോയി കാണാം. നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കില്ല. ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക്. എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നസ്രിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക, പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട്, സുനുവായിട്ട് അഭിനയിച്ച നമ്മുടെ മെറിനുണ്ട്, സ്റ്റെഫിയായിട്ട് അഭിനയിച്ച മെറിനുണ്ട്. ഞാൻ വന്നപ്പോ അവിടെ കണ്ടില്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഇവിടെ നിന്ന്. പിന്നെ ഡയാനയുണ്ട്, നസ്രിയയുടെ മോളായിട്ട് അഭിനയിച്ച നമ്മുടെ ഉണ്ട്, സിദ്ധു ചേട്ടനുണ്ട്, പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട്, കോ പ്രൊഡ്യൂസർ എ ബി അനൂപ് സാറുണ്ട്. അപ്പൊ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതൊരു വലിയ ടീം വർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിൻ്റെ ഇൻ്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹലോ ഹലോ, ഹായ്. വളരെയധികം സന്തോഷം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചിനായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ. പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാണാത്തവരെല്ലാവരും പോയി കാണാം. ഈ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു. താങ്ക് യു, താങ്ക് യു. നന്ദി, നന്ദി മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ പറഞ്ഞു, നീ ഒരുപാട് വളവളവളാന്ന് പോയി അവിടെ പോയി മിണ്ടാൻ നിൽക്കണ്ട, കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ച മതി. അതാ ഞങ്ങൾ ഇത്ര നിങ്ങളതാണ് അത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്റർവ്യൂവിൽ കണ്ട രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായി അല്ലേ? നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു എന്നൊക്കെ. ബട്ട് താങ്ക് യു, ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ സൂപ്പർ, ദൈവം എന്നോട് കൊടുക്കൂ കേട്ടോ. വേണ്ട, ബാലോട്ടിക്ക് വന്നേ. ഹായ്, ഒരു ഹായ്. നല്ല സ്റ്റൈൽ മോളല്ലേ? ഹായ്. അമ്മയെ പോലെ സ്റ്റൈലിഷ് മോളായിരുന്നു. ബാലോട്ടി, ബാലോട്ടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട്? ആ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് മാറിയപ്പോ ഭയങ്കര വിഷമായിരുന്നു. എനിക്ക് അവിടെ ഇരിക്കുമ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളിലൊന്നും പോണ്ടല്ലോ, കട്ട് ചെയ്യാലോ? അതല്ല, എനിക്ക് ആ ഷൂട്ടിംഗ് സെറ്റിലുള്ളപ്പോ എല്ലാരും ഉള്ളേം കൊണ്ട് എനിക്ക് കൊറേ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് എല്ലാ ടൈമും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടൈമായിരുന്നു. അപ്പൊ അവിടുന്ന് വന്നപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു.
ഇഷ്ടായപ്പോ നസ്രീനെ എന്താ വിളിക്കാറ്? നെച്ചു. ആണോ? ബേസ്ലൈറ്റിന് എന്താ വിളിക്കാറ്? ഞങ്ങളൊരു പാട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അതിന് മുൻപ് നമുക്ക് ബാക്കിയുള്ള എല്ലാവരും അടുത്ത് സംസാരിക്കാം. റെഡി? സിദ്ധ് ചേട്ടന്, നമ്മൾ ഇതുവരെ കണ്ടിരുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള, ഞങ്ങളിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ചിരിപ്പടക്കായിട്ടാണ്. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഡയലോഗാണ്. വേണോ? അതാ ഇവിടുത്തെ ഓഡിയൻസ് ഒന്ന് വന്നു എന്നാണ് ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് വേണ്ടിട്ട്. കാണാതെവരുണ്ടെങ്കിൽ പടം കാണും, എല്ലാവരും എൻജോയ് ചെയ്യും. താങ്ക് യു, താങ്ക് യു. ഭയങ്കര സന്തോഷം ഇത്രയും സ്വീകാര്യത നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയതിൽ. പിന്നെ സുലു എങ്ങനെ ഉണ്ടായിരുന്നു? സുലു ഭയങ്കര രസമായിരുന്നു ചെയ്യാനൊക്കെ, പ്രത്യേകിച്ച് ബേസിലേട്ടൻ്റെയും നച്ചുവിൻ്റെയും കൂടെ. പിന്നെ ഞങ്ങള് മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ സിദ്ധാർത്ഥായിട്ട് ഇപ്പൊ നമുക്ക് വരുന്ന മെസ്സേജസിലായാലും നമ്മുടെ മൂന്നുപേരുടെ ആ സീനിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം ഇന്നിവിടെ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.